അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫെബ്രുവരി 1 ലോക ഹിജാബ് ദിനം. ലോകത്തുള്ള ജനതക്ക് ഹിജാബ് എന്ന വസ്ത്രധാരണത്തെക്കുറിച്ച്, ആ സംസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ സത്യാവസ്ഥ അറിയിക്കാനും അതിനുപരി അതിനെതിരെ വരുന്ന എല്ലാ ക്രിറ്റിസിസത്തിനും ഉത്തരം നൽകാനും ഉള്ളൊരു ദിനം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സംശയമുണ്ട്. ഈ ഹിജാബ് എന്നൊരു വസ്ത്രധാരണം എന്തുകൊണ്ട് ഇത്രയും വലിയൊരു സംസാര വിഷയമായി? അതിനുപരി ഈ ഇതിനെതിരെയുള്ള എല്ലാ വാദങ്ങളും അതിനെതിരെ വരുന്ന പ്രശ്നങ്ങളും അതിലെല്ലാം നല്ല സത്യമുണ്ടോ? ഒരു സമൂഹത്തിൻ്റെ വളരെ പ്രധാനമുള്ള ഭാഗമാണ് അതിൻ്റെ ക്യാമ്പസ് എന്നത്. ക്യാമ്പസിലെ വിദ്യാർത്ഥിനികൾ ഒരുപാട് പേരുണ്ട് ഈ ഹിജാബ് ധരിച്ച് അവിടേക്ക് പോകുന്നത്. ഈ വിദ്യാർത്ഥിനികളെ തന്നെ ചോദിച്ചാലാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയുക. ഈ ഹിജാബിൽ അതിനെതിരെ വരുന്ന വല്ല ക്രിറ്റിസിസത്തിൽ വല്ല സത്യങ്ങളുമുണ്ടോ? അതോ ഇതവർക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സൈനാണോ? ഈ കാര്യങ്ങൾ അറിയാൻ ക്യാമ്പസ് വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എങ്ങനെ ഹിജാബിനെ കാണുന്നു? അല്ല, ഈ കോളേജ് ഈ ഹിജാബ് ഇടുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഹനാൻ എന്നൊരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. വസ്ത്രധാരണം വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് ഏവർക്കും നന്നായി അറിയാം. ഒരുപാട് വസ്ത്രങ്ങളുണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ട് ഈ ഹിജാബ് മാത്രം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നു? എനിക്ക് തോന്നുന്നത് ഹിജാബ് പ്രതിനിധീകരിക്കുന്നത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമാണ് അഥവാ ഇസ്ലാമിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഹിജാബ്. അതുകൊണ്ട് തന്നെയാണ് ഹിജാബ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹിജാബിനെ വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ വിമർശിക്കുന്നത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിക വസ്ത്രദാനം എന്നത് മുഖം മുൻകൈ ഒഴികെ ബാക്കിയെല്ലാം മറക്കലാണ്. അതുപോലെ തന്നെ വേറെ സൂക്തിയിൽ പറയുന്നുണ്ട് തലയിലിടുന്നത് താഴത്തേക്ക് ഇറക്കി വെക്കണം. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരെ ചോദ്യം, യുവാക്കളുടെ ചോദ്യം, അല്ലെങ്കിൽ പരിഷ്കാരത്തെ ആൾക്കാരെ ചോദിക്കുന്നത് എന്തിനു ഇങ്ങനൊരു സ്ത്രീ മറക്കണം? ഇസ്ലാം യഥാർത്ഥത്തിൽ സ്ത്രീക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഹിജാബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ ഒരു സ്ത്രീ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവൾക്ക് ഹിജാബ് ധരിക്കേണ്ടതും ഹിജാബിൻ്റെ ആവശ്യകത വരുന്നത്. ഹിജാബ് അതുപോലെ തന്നെ സ്ത്രീക്ക് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ഒരു അഡ്രസ്സാണ് ഹിജാബ്. ആഗോള അടിസ്ഥാനത്തിൽ ഒരു യുണീക്ക് ഡ്രസ് കോഡ് സ്ത്രീകൾക്കുണ്ടെങ്കിൽ അത് ഹിജാബ് മാത്രമാണ്. ഇതിനപ്പുറം തന്നെ ഹിജാബ് ഒരു ഡ്രസ് കോഡ് ഒരു ഐഡൻറ്റിറ്റി, അതിനപ്പുറം തന്നെ നമുക്കൊരു ഫ്രീഡം തരുന്നത് പോലെ നമുക്ക് അങ്ങനെ തന്നെ തോന്നാറ്. ഹിജാബ് യൂസ് ചെയ്യുന്ന ഏതൊരു സ്ത്രീയോട് ഒരു കുട്ടിയോട് ചോദിച്ചാൽ, പെൺകുട്ടി ആവട്ടെ ഒരു സ്ത്രീ ആവട്ടെ, അവരോട് ചോദിച്ചാൽ അവർ പറയൊരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും പുരുഷന്മാരുടെ ഒരു കണ്ണിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാനും പറ്റും. തീർച്ചയായും ഇത് ഹിജാബ് ധരിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും അഥവാ ഏതൊരു സ്ത്രീക്കും അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ്. അതായത് ഒരു ഫ്രീഡം, ഒരു സെക്യൂരിറ്റി, ഒരു സേഫ്റ്റി. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലെ അടിസ്ഥാനപരമായി സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല അടിസ്ഥാനപരമായി. പക്ഷേ ശാരീരികപരമായി അഥവാ സൈക്കോളജിക്കൽ ഇങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവർക്കുള്ളൊരു സംരക്ഷണം, അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ വേണ്ടി ഇസ്ലാം നൽകുന്ന ഒരു ഉപാധിയായിട്ടാണ് ഹിജാബിനെ നാം നോക്കിക്കാണേണ്ടത്. ഹിജാബ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ ഒതുക്കാനല്ല, ഒരു പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം കളയാൻ വേണ്ടിയല്ല, പക്ഷേ ഈ ഒരു സമൂഹത്തിൻ്റെ മൊത്തമായ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു ആണിനെ ആണിൻ്റെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു സ്ത്രീയെ അവരുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട്, ഒരു കൂടുതൽ സന്തുഷ്ടമായ കുടുംബജീവിതം, സൊസൈറ്റി, കൺട്രി ലെവൽ എല്ലാ നിലയിലും ഒരു പെണ്ണിൻ്റെ സക്സസ്സിന് വേണ്ടി, അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ സക്സസ്, അങ്ങനെ സൊസൈറ്റിൻ്റെ മൊത്തം ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാം ഹിജാബ് എന്നൊരു വസ്ത്രധാരണം പഠിപ്പിക്കുന്നത്.
ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ ഒരു മലബാർ നോക്കുകയാണെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ തലയിലൊരു മക്കനിടുക എന്നതും വലിയൊരു പ്രശ്നമല്ല. കാരണം ഒരുപാട് പേര് അത് ധരിക്കും. പക്ഷേ അതിൽ നമ്മൾ പിന്നീട് നോക്കേണ്ടത് അത് ഇടേണ്ടത് ശരിയായ രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയിലാണ്, അതോ ഇപ്പം വരുന്ന മോഡേൺ ട്രെൻഡ്സ് തലയിൽ വെറും ഒരു ഷോൾ ഇടുക അല്ലെങ്കിൽ ജസ്റ്റ് കഴുത്തിലെ ഇടുക എന്നതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഹിജാബ് ഒരു ഒരു ട്രെൻഡായിട്ടാണ് ഇന്ന് ഹിജാബ് മാറിയിരിക്കുന്നത്. അത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടും അതായത് പിന്നെ വെസ്റ്റേൺ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം ഹിജാബ് ഒരു ഒരു വസ്ത്രധാരണ രീതി എന്നതിലുപരി ഹിജാബ് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഫാഷൻ സിമ്പലായിട്ടാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കേരളീയ സമൂഹമായാലും ഇപ്പോൾ വെസ്റ്റേൺ ആയാലും ഹിജാബിനെ ഒരു പ്രാകൃതവൽക്കരിച്ച് ഹിജാബ് ഒരു വികൃതമാക്കിക്കൊണ്ടാണ് ഇന്ന് ഹിജാബ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഹിജാബ് എന്താണെന്നുള്ളത് തിരിച്ചറിയാനും അത് അതേപടി തന്നെ ജീവിതത്തിൽ പുലർത്താനും ഇന്നത്തെ യുവത്വം ശ്രമിക്കേണ്ടതുണ്ട്. അവർ അതിനനുസരിച്ച് മാറി ചിന്തിക്കേണ്ടതുമുണ്ട്. ഇപ്പം വരുന്ന ഓരോ പർദ്ദകളാണ് ഈ കേരളീയ ആൾക്കാരെ സംസാരിക്കുന്നത്. മലയാളിയുടെ കണ്ണിൽ പർദ്ദയാണ് ഏറ്റവും നല്ല ഇസ്ലാമിക വസ്ത്രധാരണം. കാരണം മുൻകൈയും മുഖമൊക്കെ ബാക്കി എല്ലാ ഭാഗങ്ങളും മറിഞ്ഞിരിക്കും. പക്ഷേ ഈ പർദ്ദ തന്നെ ഇപ്പം കുറേ മോഡേണായിട്ട് ടൈറ്റായിട്ട് വളരെ ടൈറ്റായിട്ട് ബോഡി ഷേപ്പ് കാണുന്ന പർദ്ദ അല്ലെങ്കിൽ എല്ലാം കണ്ണ പർദ്ദ അല്ലെങ്കിൽ മസ്ത തന്നെ മുകളിലോട്ടേക്ക് ഇടുക, താഴത്തേക്ക് ഖുറാൻ തള്ളുന്ന പോലെ താഴത്തേക്ക് ഇറക്കാതെ വളരെ ടൈറ്റായിട്ട് ഇടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹിജാബിൻ്റെ മൊത്തമായ ഗുണം കിട്ടും. നമ്മൾ പറയുന്ന ഫ്രീഡം അല്ലെങ്കിൽ സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വല്ല കുറവുണ്ടാവുമോ? അത് അതുപോലെ തന്നെ കിട്ടും അല്ല? അത് തീർച്ചയായിട്ടും അതിൽ വ്യത്യാസമുണ്ടാകും. അതായത് യഥാർത്ഥം ശരിക്കും ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലല്ല വസ്ത്രധാരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനന്തരഫലം ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ മോഡേൺ ട്രെൻഡ്സ് ഫാഷൻ സ്റ്റൈലൊക്കെ വരുന്നത് ഒരു ക്യാമ്പസ് ജീവിതത്തിലാണ്, കോളേജ് യുവത്വങ്ങളിടയിലാണ് ഏറ്റവും കൂടുതൽ ഫാഷൻ സ്റ്റൈലൊക്കെ വരുന്നത്. അപ്പോൾ ഒരു മഫ്ത ഇട്ട കുട്ടി, ഒരു ഹിജാബ് ധരിച്ച കുട്ടിക്ക് ഒരു കോളേജിലുണ്ടാകുന്ന സ്റ്റാൻഡ് ഉണ്ടാവും. അത് എന്തായാലും ഈ മലബാർ ഭാഗത്തുള്ളൊരു അവസ്ഥയും താഴെ സൗത്തിലേക്കുള്ള അവസ്ഥയും വേറെ ആയിരിക്കും. എന്നാലും ഒരു ഇൻ ജനറൽ ഒരു പൊതുവെയാണ് നോക്കുകയാണെങ്കിൽ ഒരു ഹിജാബ് ഇടുന്ന കുട്ടിക്ക് റെസ്പെക്റ്റ് ആണോ, അത് ആൾക്കാരെ പുച്ഛാണോ, അത് അവരവരെ വേറെ ആയിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് ഒരു കോളേജിലെ അവസ്ഥ? അതിപ്പോൾ നമ്മളിപ്പോൾ മലബാർ മേഖലയിലാണല്ലോ ഉള്ളത്. ഞാൻ പഠിക്കുന്നതും അത്തരമൊരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാമ്പസിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ചില വ്യക്തികൾ അവർ എന്തിനാണ് ഹിജാബ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ധരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. അത് ഇന്നത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്തു കണ്ടാലും കുറ്റം പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ, അത് തന്നെ നമ്മുടെ ക്യാമ്പസിലും നമുക്ക് പ്രതിഫലിക്കാം. പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് ഹിജാബ് ധരിച്ചത് കൊണ്ട് നമ്മളൊരു ബഹുമാനത്തോടെ ഒരു ഔന്നിത്യ ബോധത്തോടെ നമ്മളെ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് ക്യാമ്പസുകളിൽ കാണാം. അതുപോലെ തന്നെ ഈ ഹിജാബ് ധരിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളുടെ അനുഭവം നമുക്കറിയാം. ഇങ്ങനെ തന്നെ ഉറ്റുനോക്കുന്ന ഒരുപാട് പുരുഷ ദൃഷ്ടികളുണ്ടാകും. പക്ഷേ ഹിജാബ് ധരിച്ചിട്ട് ആണ് ഒരാൾ നമ്മളെ നോക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നമുക്ക് അവരെ ഫേസ് ചെയ്യാന്നുള്ളതാണ് ഹിജാബിൻ്റെ ഒരു ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ ക്യാമ്പസിലും ഹിജാബിനോടുള്ള റെസ്പോൺസ് ഓരോ രീതിയിലാണ്. ഈ ഓരോ ക്യാമ്പസിനും വരുന്ന വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹം തന്നെയാകുന്നത്. നമ്മൾ നേരത്തെ കേട്ടു അവിടെ ഹിജാബിന് ഒരു റെസ്പെക്റ്റാണ്, ഒരു ആദരവാണ് ഹിജാബിനോട്. എന്നാൽ വേറൊരു കോളേജിൽ, കോഴിക്കോട് തന്നെ ലോ കോളേജിൽ, ഹിജാബിന് എങ്ങനെ കാണുമെന്ന് നമുക്കിന്ന് നോക്കാം. രണ്ട് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉണ്ട്. ഒന്ന് ഫാത്തിമ തഹ്ലിയ, MSF ഹരിതയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഫാസില ഐക്കെ. അവരുടെ വ്യൂ നമുക്കറിയാം. എങ്ങനെയാണ് നിങ്ങളുടെ ക്യാമ്പസ് ഈ
ഹിജാബിനെ അല്ലെങ്കിൽ ക്യാമ്പസ് എങ്ങനെയാണ് ഹിജാബിനെ വിലയിരുത്തുന്നത്? ക്യാമ്പസിൻ്റെ വിലയിരുത്തലിനപ്പുറം നമ്മളിവിടെ സൊസൈറ്റി ആസ് സൊസൈറ്റിയിൽ ഒരു ഹിജാബ് ധരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ എന്താണെന്നുള്ളത് ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഈ കോളേജിലാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഹിജാബ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ആദ്യം നൽകുന്നത് സംരക്ഷണമാണ്. പിന്നെ ആ ഒരു സംരക്ഷണം പിന്നെ അതിലപ്പുറം അവൾ ഒരു സ്വാതന്ത്ര്യമായിട്ട് അവൾക്ക് ഏത് വഴിയിലൂടെയും നടന്നു നീങ്ങാനുള്ള ഒരു പിന്നെ മനക്കരുത്ത് ധൈര്യം ഹിജാബ് നൽകുന്നുണ്ട് എന്നാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുക. അത് അതിനപ്പുറത്തേക്കുള്ള ഒരു പുറത്ത് നിന്ന് ആൾക്കാർ ഹിജാബ് ധരിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചൂടെടുക്കില്ല, ഇത് ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ചൂടെടുക്കില്ലേ, ഇതെന്തിനാണ് ഇങ്ങനെ പൊതിഞ്ഞ് മൂടി നടക്കുന്നത്, ഈ മാതിരിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് ഒരു തവണയെങ്കിലും ഹിജാബ് ധരിച്ച് നോക്കിയാൽ അതിനുള്ള പിന്നെ ആൻസർ അവർക്ക് ലഭിക്കുന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ അവരോട് ഇത് പിന്നെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു ഒരു വിശദീകരണം നൽകുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അവർ ഒരു തവണയെങ്കിലും ഈ ഒരു ഹിജാബ് എന്ന് പറഞ്ഞ വേഷം ട്രൈ ചെയ്താൽ അതിനുള്ള ആൻസർ ലഭിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുകയുണ്ടായി ക്യാമ്പസ് നമ്മൾ ഒരു ഹിജാബ് ധരിക്കുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടും, ഒരു ഫ്രീഡം കിട്ടും. താൻ ഇത്രയും കാലം ഈ ഹിജാബ് ധരിച്ചിട്ട് ഇപ്പോൾ ഈ ക്യാമ്പസിൽ വന്നിട്ട് ഒരു 5 കൊല്ലമായിട്ടുണ്ടാവും. ഇത്രയും വർഷം കൊണ്ട് താൻ തൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? തനിക്കൊരു ഫ്രീഡം കിട്ടിയോ, ഒരു റെസ്പെക്റ്റ് കിട്ടിയോ, അതോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കൾ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് ഈ ഹിജാബിനെ കാണുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ഈ അടുത്ത കാലത്തായിട്ടുള്ള ക്യാമ്പസുകൾ എല്ലാ ക്യാമ്പസുകളും പുറത്ത് പൊതുസമൂഹത്തിലുണ്ടാവുന്ന എല്ലാ സംഭവവികാസങ്ങളെയും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും ആ സംഭവവികാസങ്ങൾക്ക് അനുരണനങ്ങൾ ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഹിജാബ് മഫ്ത അല്ലെങ്കിൽ ഹിജാബ് തലയിലൂടെ തല മറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പർദ്ദ ധരിച്ചുകൊണ്ട് അവളുടെ വസ്ത്രത്തിലൂടെ അവളുടെ ഐഡൻറ്റിറ്റി, മുസ്ലിം ഐഡൻറ്റിറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി. അതേസമയം പെണ്ണ് പ്ലസ് മുസ്ലിം എന്നീ രണ്ട് ഐഡൻറ്റിറ്റികളെ കൊണ്ടു നടക്കുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 9/11 ശേഷം എല്ലാ സ്ഥലത്തും മുസ്ലിം ഐഡൻറ്റിറ്റികളോടുള്ള ഒരു ഭീതികരമായുള്ള ഒരു താടി തൊപ്പി ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഒരു ഭയത്തോടെ കൂടെ കാണുന്ന ഒരു എന്താണ് സംശയത്തോടെ കാണുന്ന ഈ ഒരു സമീപനം തന്നെ ക്യാമ്പസുകളിലും ഒരു പരിധിവരെ അല്ലെങ്കിൽ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ ഇഷ്യൂ അത് ക്യാമ്പസുകളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹെഡ്സ്കാഫിൻ്റെ മഫ്ത നിരോധനം എന്ന് പറയുന്ന കേരളത്തിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തലമറച്ചതിൻ്റെ പേരിൽ TC വാങ്ങിയിട്ട് കുട്ടികളെ പുറത്ത് പറഞ്ഞയക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു നിന്നുകൊണ്ട് തന്നെ നമ്മൾ ക്യാമ്പസിലേക്ക് വരുമ്പോഴും ഒരിക്കലും തലമറച്ചതിൻ്റെ പേരിലൊരു റെസ്പെക്റ്റ് ഒന്നും നമുക്ക് കിട്ടണില്ല. പക്ഷെ അതേസമയം നിങ്ങൾക്കെന്താ, നിങ്ങളെന്താ ഓർത്തഡോക്സ് ആണല്ലേ, നമ്മൾ തലമറക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തഡോക്സായി പിന്തിരിപ്പന്മാരാണല്ലേ, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിൻ്റെ നിർബന്ധം കൊണ്ടാണോ, അങ്ങനെ നമ്മളെന്തോ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് അങ്ങനെ ഒരു, പിന്നെ മലപ്പുറമാണ് സ്വദേശം, അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ആകെ അടിച്ചമർത്തപ്പെട്ട ഈ പർദ്ദയും മഫ്തക്കിടുമ്പോഴത്തേന് മുസ്ലിം പെൺകുട്ടി ആകെ അടിച്ചമർത്തപ്പെട്ട് വീട്ടിൽ ആകെ തടങ്കല്, പിന്നെ ഭർത്താവിൻ്റെ പീഡനം, പിന്നെ 10 പ്രസവിക്കാൻ നിർബന്ധിക്കപ്പെട്ട, അങ്ങനെ മുസ്ലിം പെണ്ണിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ച കുറേ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. അത് നമ്മളെ മേലൊക്കെ നല്ലോണം വർക്ക് ചെയ്യണം. അതെല്ലാവരും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കിടയിലും അധ്യാപകർക്കിടയിൽ പോലും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ ഇതിനൊക്കെ ഒരു സെക്യുലറിസം എന്നുള്ളൊരു ടാഗും കൂടെ ഇടാം. ഒരു സെക്യുലറിസ്റ്റ് ക്യാമ്പസ് ആകുമ്പോൾ അവിടെ യൂണിഫോമിറ്റിയാണ് വേണ്ടെന്നുള്ളത് തന്നെ ഒരു ഭയങ്കര അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ മനസ്സിലാവുന്നില്ല. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച മുന്നോട്ട് വെച്ച സെക്യുലറിസം ആണെങ്കിൽ അതിന് എല്ലാ ഐഡൻറ്റിറ്റികളെയും എല്ലാ ചിഹ്നങ്ങളെയും എല്ലാ വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളുന്ന സെക്യുലറിസമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന സെക്യുലറിസം. അതേസമയം ഇവിടെ നിരാകരണത്തിൻ്റെ ഒരു മതേതരത്വത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളെ ക്യാമ്പസും പൊതുസമൂഹവും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അർത്ഥത്തിലുള്ള എക്സ്പീരിയൻസ് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന, അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കത് ഫീൽ ചെയ്യും ഇവിടുത്തെ എല്ലായിടത്തെയും പൊതുസമൂഹത്തിൻ്റെ ഇടന്നാലും കോളേജ് ക്യാമ്പസിൻ്റെ ഇടന്നാലും.
പർദ്ദയിട്ടൊരു സ്ത്രീ അല്ലെങ്കിൽ ഹിജാബിട്ട സ്ത്രീ അവരെ സമൂഹത്തിൽ മാതിരി അടിച്ചമർത്തി കാണുകയാണ്. അങ്ങനത്തെ തന്നെ ഒരു അനുഭവം എനിക്കുണ്ട്. എൻ്റെ സ്വന്തം കസിൻ സിസ്റ്റർ ഹോമിയോ ഡോക്ടർ, ഹോമിയോ ഡോക്ടറായ കസിൻ പർദ്ദയിട്ടിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോയത്. പെട്ടെന്നൊരു കോൾ വന്നു, കസിൻ പർദ്ദയിട്ട് പേഷ്യൻറ്റിനെ കാണാൻ പോയി. അവിടെ എത്തിയപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ചോദിച്ചത് നിങ്ങൾ തങ്ങളാണോ ബീത്തയാണോന്നോ ചോദിച്ചത്. കാരണം അവിടുത്തെ മുസ്ലിം സ്ത്രീകൾ തന്നെയല്ല, അവിടെ ഉണ്ടായ സാധാ ഗ്രാമ സ്ത്രീകൾക്ക് ഒരു ഡോക്ടറിന് മഫ്തയിട്ട് പർദ്ദയിട്ട് വരാൻ പറ്റുന്ന അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതാണ് അപ്പം താൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പം ആൾക്കാർ ഒരു സ്ത്രീ ഒരു ഹിജാബ് ഇട്ടാൽ ഒരു പർദ്ദ ഇട്ടാൽ ഒരുമാതിരി എന്തോ ലോ ക്ലാസ് ആണ്, ഒരു തരം താന്നിക്കാണ്, അവർക്ക് പഠിച്ചുകൂടാ, അവർക്ക് ഉയർന്നുകൂടാ. അപ്പോൾ ഈ പ്രശ്നം ശരിക്കും വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ അത് മീറ്റ് ചെയ്യും, അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് സൊല്യൂഷനായിട്ട് നമുക്ക് എങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെയല്ല അവസ്ഥ, ഒരു ഹിജാബ് ഇട്ട സ്ത്രീക്ക് ഇത്രത്തോളം ഉയരാം എന്ന് സമൂഹത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി വെക്കും? തലമറക്കുക, അല്ല മുഖം മുൻകൈയും അല്ലാത്ത ശരീരഭാഗം മറക്കുക എന്നുള്ളത് ഒരു മുസ്ലിം പെണ്ണിൻ്റെ മതപരമായ നൈതികതയാണ്. അത് എല്ലാ മതവിഭാഗത്തിനും ഓരോരോ റൂൾസ് ഉണ്ടാവുന്ന പോലെ തന്നെ മുസ്ലിം പെണ്ണിനുള്ളൊരു റൂളാണത്, അല്ലെങ്കിൽ മുസ്ലിം പെണ്ണിൻ്റെ മതപരമായ ഒരു അവകാശമാണത്. ആ ഒരർത്ഥത്തിൽ പൊതുസമൂഹം നമ്മളെ ഹിജാബിനെയും പർദ്ദയൊക്കെ കണ്ടാൽ ഈ പ്രശ്നം ഒരു ഇത് ഒരു പരിധി വരെ സോൾവ് ആവുന്നുള്ളു. മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പൊതുസമൂഹം ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നതിനെ ഇപ്പോൾ ഈ അടുത്തായിട്ട് കേരളത്തിൽ പർദ്ദ ട്രെൻഡാവുന്നുണ്ട്, ഹിജാബ് ട്രെൻഡാവുന്നുണ്ട്. അതിൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഗൾഫിൻ്റെ സ്വാധീനം ഉണ്ട്, അതൊക്കെ ഒരു പരിധി വരെ ഉണ്ട്. അതേസമയം അതല്ലാത്ത ഞാൻ ഈ കോളേജിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതല്ലാത്ത ചില ഘടകങ്ങൾ കൂടെ ഉണ്ട്. നമ്മൾ സ്ഥിരം നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു സാധനത്തിനെ ഒരു തട്ടത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്കുണ്ടാവുന്ന ഒരു വാശിയുടെ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ അങ്ങനെ ഒരു സ്വരം കൂടെ ഇപ്പോൾ ഈ അടുത്തായിട്ട് തട്ടം ധരിച്ചുകൊണ്ടിരിക്കുന്ന തലമറച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിൽ കാണുന്നുണ്ടെന്ന് അത് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് കോളേജിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു ഫെമിനിസ്റ്റ് ഒരു ഫ്രണ്ട് കോളേജിൽ നിന്നുണ്ട്, കഴിഞ്ഞ വർഷം ഒരു ഇവിടെ മുസ്ലിമായ ഒരു പെൺകുട്ടീനോട് സ്ഥിരം അങ്ങനെ സ്ഥിരമായിട്ട് തട്ടം ധരിക്കാതെ എന്നാൽ ഇടക്ക് ഷോൾ ഇടുകയും ഇടക്ക് മഫ്ത ഇടുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനോട് ഒരിക്കൽ അവളെ വാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്കാർഫ് ഇട്ട് തിരിച്ച് ക്ലാസ്സിൽ വന്ന ഒരു ദിവസം ചോദിച്ച് നീ എന്തിനാണ് ഇങ്ങനെ തീവ്രവാദികളെ പോലെ ഡ്രസ്സിട്ട് വരാൻ തുടങ്ങിയത്, ഈ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ എന്ന് ചോദിച്ച് പിറ്റേന്ന് മുതൽ അവൾ ഇവിടെ ഹെഡ് സ്കാർഫ് ഇട്ടിട്ട് അങ്ങനെ എന്താ എൻ്റെ വിശ്വാസപ്രകാരം ഞാനിടുന്ന എൻ്റെ തല മറക്കുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ആരാന്നുള്ള ഒരു ഇതിൽ അവൾ സ്കാർഫ് ഇട്ട് പിറ്റേ ദിവസം മുതൽ സ്കാർഫ് ഇട്ട് വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഐക്യപ്പെടലിൻ്റെയും പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒരു പൊളിറ്റിക്കൽ മീനിങ് കൂടെ ഇപ്പം ഈ അടുത്തായിട്ട് ഹിജാബിന് വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഫാസിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പെൺകുട്ടിയോട് ഹിജാബ് ധരിക്കുമ്പം ഇതെന്ത് വേഷമാണ്, ഇങ്ങനെയൊക്കെ പിന്നെ ഒരു തീവ്രവാദി ആയി ഇങ്ങനെ കോളേജിൽ വരേണ്ട കാര്യം എന്താണ്, അല്ല ആ ഒരു രീതിയിൽ ഒരു തീവ്രവാദി ലുക്ക് എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഹിജാബ് തലമറച്ചാൽ തീവ്രവാദി ആവുകയാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി. അത് പിന്നെ പെൺകുട്ടികളെ ഫാസില് പറഞ്ഞ ഒരു ഒരു രീതിയിൽ നോക്കുമ്പം അവർക്കൊരു വാശി എന്നുള്ളതിൻ്റെ പേരിൽ പിറ്റേ ദിവസം മുതൽ ഹിജാബ് ധരിച്ച് വരുന്ന കുട്ടികൾ കാണാം. അതേപോലെ ഇതൊരു സങ്കടമായിട്ടൊരു മനോവേദനയായി എടുത്ത് പിറ്റേ ദിവസം മുതൽ ഒരു എന്നും ഹിജാബ് ധരിച്ച് വരുന്ന ഒരു പെൺകുട്ടി ഒരു ഹിജാബ് ഇല്ലാണ്ട് ഒരു തട്ടം കൂടി ഇല്ലാതെ ക്യാമ്പസിലേക്ക് വരുന്ന ഒരു കാഴ്ചയും കാണാം നമുക്ക്. ഇതിൻ്റെ അവർ സെക്യുലർ ആവാന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ അത് എന്ത് തന്നെ ആവട്ടെ ഇതിൻ്റെ എല്ലാം ബാക്കിൽ ഏറ്റവും പിന്നെ റൂട്ട് കോസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു മോറലായിട്ടുള്ള എഡ്യൂക്കേഷൻ, അവർക്ക് ലഭിച്ചിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അവർക്ക് പിന്നെ അവർ സ്വന്തമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ സംരക്ഷണത്തിനെ പറ്റിയിട്ട് അവരെത്ര മാത്രം ബോധേർഡ് ആണ് എന്നുള്ള ചിന്താഗതിയൊക്കെ ഇതിൽ നമുക്ക് അളക്കണം. പിന്നെ അത് വെറുമൊരു വാശി എല്ലാവർക്കും അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല, ഒരു വാശി എന്നുള്ള രീതിയിൽ കാണാതെ പിന്നെ ഒരു സങ്കട എല്ലാ വിഷയങ്ങളെയും ഒരു വികാരത്തോടെ നോക്കിക്കാണുന്ന ഒരു സമൂഹം എന്നുള്ള സ്ത്രീ സമൂഹമാണ് ആ ഒരു വികാരപരീതരായിട്ട് ഏത് വിഷയത്തെയും സമീപിക്കുമെന്നുള്ള ചിന്തയ്ക്കപ്പുറം പിന്നെ വാശി എന്നുള്ള പേരിൽ ഹിജാബ് ധരിച്ച് വരുന്നവരുണ്ടാകാം. പക്ഷെ അതെല്ലാം എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അവരെ വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ വലിയൊരു ഘടകമാണ്. ഹിജാബ് ധരിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിനെ പറ്റിയിട്ട് അവരെ പാരൻസ് അവരെ എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആക്കി എന്നുള്ളത് അവർ ക്യാമ്പസിൽ
ഉയരത്തിലെത്തിയാൽ അവരോരോരുത്തരുടെ വീക്ഷണത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു വെറും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡൻറ്റിറ്റി, നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ധാർമ്മികത, പിന്നെ അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് പെൺകുട്ടികൾ എത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഇന്ന് പല ക്യാമ്പസുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയും അത് തന്നെയാണ്. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന വിഭാഗത്തോട് പ്രതികരിക്കാൻ പെൺകുട്ടികൾ മുന്നോട്ട് വരണം. ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പല ആളുകളും പല സ്ത്രീകളും പല മേഖലയിലും തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പസിൻ്റെ ലെവൽ വിട്ട് സ്കൂൾ ലെവലിലേക്ക് പോകണമെന്ന് തന്നെ ഈ കാലിക്കറ്റ് സിറ്റിയിൽ ഒരുപാട് ഹൈ സ്റ്റാൻഡേർഡ് സ്കൂൾസ് അല്ലെങ്കിൽ വലിയ വലിയ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സ്കൂൾസിൽ ഈ മഫ്ത ഇടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും മുസ്ലിം മാതാപിതാക്കൾ അവരെ മക്കളെ ആ സ്കൂളിലേക്ക് അയക്കുകയും എന്നിട്ട് ആ മക്കൾ ആ ഒരു സംസ്കാരം വെച്ച് വളർന്നു. അപ്പം ഇത് ആ ഒരു മഫ്ത അല്ലെങ്കിൽ നമ്മുടെ ഹിജാബ് എന്ന ആ ഒരു നമുക്ക് അതാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെ എങ്ങനെയാണ് ഇത് രണ്ടും എങ്ങനെ ഒത്തുപോവുക? ഇന്ന് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നത് പാരൻസ് അക്കാഡമിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അക്കാഡമിക് ലെവൽസിലുള്ള എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് റിലീജിയസ് ആയിട്ട് മോറൽ വാല്യൂസിനെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് ഇപ്പോൾ പിന്നെ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് പ്രതികരിക്കാതെ കുട്ടികളെ അവിടെ കൊണ്ട് ചേർത്തി അവർ വെറും ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ ലൈഫാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിനെ പറ്റിയിട്ട് അവരാരും ചിന്തിക്കുന്നില്ല, പിന്നെ വേറൊരു ജീവിതം നമുക്കുണ്ട് എന്നുള്ളത് അവർ മറക്കുന്നു. അതുപോലെ പിന്നെ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ തങ്ങളുടെ മക്കളെ വളർത്തണം എന്നുള്ളത് പല പാരൻസ് മറന്നു പോവുകയാണ്. അതെല്ലാം ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പാരൻസ് കുട്ടികളെ ഇങ്ങനെ സ്കൂളിലേക്ക് വിടുന്നത്. നമുക്ക് ഈ അടുത്ത് ഉള്ള ഒരു സംഭവം നമുക്കറിയാം, ഒരു കുട്ടിയുടെ പിതാവ് പിന്നെ ഈ ഒരു ശിരോവസ്ത്രം നിരോധിച്ചതിൻ്റെ പേരിൽ രംഗത്ത് വന്ന് പിന്നെ ആ കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്തൊരു വിഷയം വന്നതുകൊണ്ട് ആ പാരൻ്റ് മുന്നോട്ട് വന്ന് അങ്ങനെ ഒരു പ്രതികരിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൊസൈറ്റിയിൽ ഹിജാബ് പിന്നെ ഹിജാബിൻ്റെ ഇമ്പോർട്ടൻസും ഹിജാബ് ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്കൂളുകളിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഹിജാബ് എന്നത് ദൈവം മുസ്ലിം വനിതകൾക്ക് പറഞ്ഞു തന്ന ഒരു വസ്ത്രധാരണ രീതിയാണ്, അവർക്ക് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും ഇത് ഈ വസ്ത്രധാരണ രീതി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ലോകം ഈ ഹിജാബിനെ കാണുന്ന കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും.